മരണകാരണമായ രോഗിയാണെങ്കിൽ അയാളുടെ കണത്തമൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് മനസ്സിലായില്ല, പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം. രണ്ടാമതായി അയാളുടെ കടക്കണമെന്ന് ശ്രദ്ധിക്കണേ. എങ്ങനെയാണ് അയാളെ കടക്കേണ്ടത്? ഏറ്റവും മഫ്ളലായ രീതിയിലാണ്. നെഞ്ച് ഭാഗവും മുഖഭാഗവും കിബിലയിലേക്കാകും വിധത്തില് വലത്തോട്ട് അവരെ ചരിച്ച് കടത്തിക്കോ. നെഞ്ച് ഭാഗവും ഒരു നാടൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെയാ കടത്തേണ്ടതെന്നറിയോ? നെഞ്ച് ഭാഗവും മുഖഭാഗവും കിബിലയിലേക്കാകും വിരത്തിൽ അവരെ വലത്തോട്ട് ചരിച്ചു കിടത്തിക്കോ. അങ്ങനെ വലത്തോട്ട് ചരിച്ചു കിടത്തുമ്പോ ചിലപ്പോഴിങ്ങനെ കിടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് വരും. ആ സമയത്തിൽ ഭാഗത്തിൽ ഒരു തലയണയും വെച്ചു കൊടുത്തോ. ഒരു തലയണ വെച്ചു കൊടുത്തോ. ഇത് മരണകാരണമായ രോഗിയാണ് കേട്ടോ. അതല്ലാതെ ആ തന്നെ ഒരാത്രി വല്ലാത്ത തലവേദന വയറുവേദന മോനെ പിടിച്ച് വിലക്ക് നേരെ ചെരുക്കാൻ നോക്കണ്ട. അടിയാണ്ട് വിട്ടു വിട്ടു മനസ്സിലായില്ലേ? അത് ഓ കടന്നോളൂ, അത് ഞമ്മള് കടത്തണ്ട. അല്ലാഹു തൗഫീഖ് നൽകണേ. മരണകാരണമാണ് അതാണ് ഞാൻ തുടക്കത്തിലെ അങ്ങനെ കൊണ്ടുവന്നത്. മരണകാരണമായ രോഗിയാണെങ്കിൽ അയാളെ ചെരിച്ച് കിടത്തിക്കോ. നേരെ മറിച്ച് എങ്ങനെ കിടത്തിയാൽ പോരാ? ചില ആളുകളുണ്ട് ഇങ്ങനെ തെക്കോട്ട് കാലും വടക്കോട്ട് തലയുമായിട്ട് കിടത്തുമെന്നിട്ട് മുഖം മാത്രം ഇങ്ങനെ വലത്തോട്ട് ചിരിച്ചു. നെഞ്ചും മുഖവും കിബിലയിലേക്കാകും വിധത്തിൽ വലത്തോട്ട് അവരെ ചിരിച്ചു കിടത്തിക്കോ. ഇനി എങ്ങനെ വലത്തോട്ട് ചിരിച്ചു കിടക്കാൻ പ്രയാസമാണെങ്കിൽ അതാത് വലത്തേ ഭാഗത്തിലുള്ള കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വലത് ഭാഗത്തിൽ അസാധ്യമായ ചൊറിച്ചിൽ ഉണ്ട്, അവിടെ വല്ലാത്ത വേദനയുണ്ട്, അങ്ങോട്ട് ചിരിച്ചു കിടത്തുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. എന്നാൽ എന്റെ സഹോദര, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന് ഞെരുക്കമല്ല എളുപ്പമാണ്. വലത്തോട്ട് ചിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ഇടത്തോട്ട് ചിരിച്ച് കിടത്തിക്കോ. ഇടത്തോട്ട് ചിരിച്ച് കിടത്തിക്കോ. ഇടത്തോട്ട് ചിരിച്ച് കിടത്തുകയും ഒരു ഷർത്തുണ്ട്. എന്ത്? നെഞ്ച് ഭാഗവും മുഖഭാഗവും കിബിലയിലേക്കാകും വിധത്തിൽ ഇടത്തോട്ട് ചിരിക്കണം. മനസ്സിലായില്ലേ? നെഞ്ച് ഭാഗവും മുഖഭാഗവും ഇടത്തോ കിബിലയിടവും ഭാഗത്തേക്ക് തിരിയണം. നമ്മൾ നേരത്തെ കാല് തെക്കോട്ടാണ് നേരത്തെ വന്നത്. തെക്ക് വടക്കെന്നൊക്കെ പറഞ്ഞ അവിടെ തിരിയില്ലേ? അതായത് കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്നാൽ തെക്ക് എന്ന് പറയുന്നത് ഇടത്തേ ഭാഗമാണ്. കിബിലക്ക് നേരെ തിരി നിന്നാൽ ഇടത് ഭാഗമാണ് തെക്ക്, വലത്തേ ഭാഗമാണ് വടക്ക്. ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയാ? ഇവിടെ ഭാഷക്ക് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം? അല്ലാഹു തൗഫീഖ് നൽകണേ. അവ എന്ത് ചെയ്യാന്നറിയോ? നേരത്തെ നമ്മൾ തെക്ക് ഭാഗത്തേക്കാണ് കാല്, വടക്ക് തലയും. എന്നാൽ രണ്ടാമത്തെ രീതിയിൽ കിടത്തുമ്പോ തെക്ക് ഭാഗത്തേക്ക് തല, വടക്ക് ഭാഗത്തേക്ക് കാല്, എന്നിട്ടവരുടെ ഭാഗത്തിലേക്ക് ഇടത്തോട്ട് ചിരിച്ചു കിടത്തിക്കോ. ഇതാണ് രണ്ട്. ഇനി എങ്ങനെ രണ്ട് ഭാഗത്തിലേക്കും ചിരിച്ചു കിടത്താൻ പ്രയാസമാണെങ്കിലോ, എന്റെ സഹോദര, മരിക്കാൻ കിടക്കുന്ന വല്യമാന ബുദ്ധിമുട്ടാക്കരുതേ. മട മരിക്കാൻ കിടക്കുന്ന വല്യാപ്പയെ കഷ്ടപ്പെടുത്തരുത്. അവരെ നീ മലർത്തി കിടത്തിക്കോ. മലർത്തി കിടത്തിയാ മതി. മലർത്തി കിടത്തണം. എങ്ങനെയാ കിടത്തേണ്ടതെന്നറിയോ? കാലിന്റെ ഭാഗം പടിഞ്ഞാറ്,
പടിഞ്ഞാറ്റ് കാല് കിടക്കോട്ട് തല, എന്നിട്ട് തലയിടയിൽ ഒരു തലയിട വെച്ചു കൊടുത്തോ, എന്നിട്ട് തലഭാഗത്തിന് അല്പം ഒന്ന് ഉയർത്തി വെച്ചോ. മരിക്കാൻ കിടക്കണ വാപ്പ, മരിക്കാൻ കിടക്കണ വല്യമ്മ, ആ വല്യമ്മയുടെ തലഭാഗം കുറച്ച് ഉയർത്തി വെച്ചോ. എന്തിനാണ് എന്ന് കിബലക്ക് നേരെ തിരിയാനാണ്. ഇങ്ങനെയാണ് അവരെ കിടത്തേണ്ടത്, അല്ലാതെ മുഖം ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും ചിരിക്കലല്ല. ഇങ്ങനെ കിടത്തിടഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണെന്നറിയോ എന്റെ സഹോദരാരാ? അങ്ങനെ അവരുടെ കിടത്തവും ശരിയായാൽ ഒന്ന് റോമോ പരിസരങ്ങളും വൃത്തിയാക്കി, രണ്ടാമത് അവരുടെ കിടത്തവും ശരിയാക്കിയ പിന്നെ ചെയ്യേണ്ട പണി എന്താണ്? പിന്നെ അധികം ആളുകൾ ചെയ്യുന്ന എന്താണെന്നറിയോ? രണ്ട് ഭാഗത്തിരിക്കും.